കരുവന്നൂർ തട്ടിപ്പ് പ്രതി സതീശൻ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കലും പിടിച്ചു പറയുമാണെന്ന് അനിൽ അക്കര. കരുവന്നൂരിൽ മാത്രമല്ല മറ്റു സഹകരണ സംഘങ്ങളിലും തട്ടിപ്പ് നടത്തി. 150 ലോൺ ടേക്ക് ഓവറുകൾ നടത്തിയ സതീശൻ 500 കോടിയോളം രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്നും അനിൽ അക്കര ആരോപിച്ചു. നമുക്ക് അറിയാവുന്നതുപോലെ കരുവന്നൂർ ബാങ്കും ആ ബാങ്കിനോട് ചേർന്നുള്ള ചെറിയ വിഷയങ്ങൾ മാത്രമാണ് എന്ന ധാരണയിലാണ് കേരള സമൂഹവും ഈ പ്രദേശത്തെ ആളുകളൊക്കെ പോയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കരുവന്നൂർ ബാങ്കിന് പുറമെ സതീശന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്ന ആ വലിയ തട്ടിപ്പിന് പുറത്ത് വലിയ രീതിയിലുള്ള റോബറിയും അല്ലെങ്കിൽ പിടിച്ചുപറിയും കൊള്ളയുമൊക്കെ ഈ പ്രദേശ സാധാരണക്കാരായ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിൽ ഈ പറയുന്ന ഒരു ബ്രാഞ്ചിൽ കുടിശ്ശിയായി ജപ്തിയായി വന്ന ഭൂമിക്ക് 6-7 കിലോമീറ്റർ തൊട്ടപ്പുറത്തുള്ള ബ്രാഞ്ചിൽ 15 ദിവസത്തിനകം 35 ലക്ഷം രൂപ പാസാക്കി കൊടുക്കാൻ ഡയറക്ട് ബോർഡിനല്ലാതെ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ LDFന്റെ കാലഘട്ടത്തിലും സംസ്ഥാന ഈ പറയുന്ന ജില്ലാ സഹകരണ ബാങ്കിൽ ഗവൺമെന്റ് നോമിനി കണ്ണനായിരുന്നു. അതിനുശേഷം LDF അധികാരത്തിൽ വന്നപ്പോഴും കണ്ണൻ തന്നെയായിരുന്നു ഈ പറയുന്ന നോമിനി എന്നുള്ളത്. 30 വർഷമായ ഈ കണ്ണന്റെ പരിചയമാണ്. ബ്ലേഡ് പലിശയ്ക്ക് കൊടുത്തിരുന്ന സതീശൻ പുതിയ പദ്ധതിയുമായി വന്നത് കണ്ണനുമായി ചേർന്നുകൊണ്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ലോണുകൾ ടേക്ക് ഓവർ ചെയ്യുന്നതും അത് മറ്റു ബാങ്കിൽ വെച്ച് പണം തട്ടുന്നതും. ഇത് നിസ്സാരമായി കാണാനൊരു വിഷയമല്ല. 500 കോടിയിലധികം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊള്ള നടത്തിയിട്ടുണ്ട്, റോബറി നടത്തിയിട്ടുണ്ട് എന്ന് സതീശൻ വന്ന് പണമടക്കുകയാണ്. ആ പണമടച്ചതിന് ശേഷം ആ ആധാരം സതീശൻ കൈക്കലാക്കി ഈ ആളുകളുടെ കയ്യിൽ നിന്നും ബ്ലാങ്ക് ചെക്ക് ഒപ്പിടിച്ച് മേടിച്ച് സതീശന് സ്വാധീനമുള്ള മറ്റൊരു ബാങ്കിൽ ഇതിന്റെ ഇരട്ടി തുകയ്ക്ക് വെച്ച് ആ പണം തട്ടിക്കൊണ്ടുപോവാണ്. ഇത് ടേക്ക് ഓവറല്ല, ഇത് കൊള്ള തന്നെയാണ്, ഭീഷണിയാണ്. ഈ വിഷയം ഈ ആഴ്ച തന്നെ കേരള ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. സമഗ്രമായ അന്വേഷണം, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആസിഫ് മുഹമ്മദ് കൂടുതൽ വിവരങ്ങൾ നൽകും. ആസിഫ്, ഗൗരവ തരത്തിലുള്ള ഒരു പരാതിയാണ് വെള്ളായ സ്വദേശിനി സിന്ധു ആരോപിക്കുന്നത്. സിന്ധുവിൻ്റേത് മാത്രമല്ല, ഇത്തരത്തിൽ അനേകം ടേക്ക് ഓവർ തട്ടിപ്പുകൾ കൂടി ഈ സതീശൻ നടത്തിയിട്ടുണ്ടെന്ന് അനിൽ അക്കരയും പറയുന്നു. അപ്പോൾ ഈ സിന്ധുവിൻ്റേത് ഉൾപ്പെടെ ഈ ടേക്ക് ഓവറിലൂടെ നടത്തിയ തട്ടിപ്പുകൾ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ, ഏതെങ്കിലും അന്വേഷണത്തിന്റെ പരിധിയിൽ നിലവിലുണ്ടോ? സതീശൻ നടത്തിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇഡിക്ക് മുമ്പിലടക്കം ഇത്തരത്തിൽ പരാതികൾ ലഭ്യമായിട്ടുണ്ട്. കാരണം സതീശൻ നടത്തിയ പ്രധാനപ്പെട്ട തട്ടിപ്പ് ഇത്തരത്തിൽ വായ്പ ടേക്ക് ഓവർ നടത്തിയ തട്ടിപ്പുകളാണ്. ഇതിനു മുമ്പ് മാധ്യമങ്ങളോടക്കം മറ്റ് ചില ആളുകൾ കൂടി ഇത്തരത്തിൽ ഈ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പല ലോണുകളും വർഷങ്ങൾക്ക് മുമ്പ് ക്ലോസ് ചെയ്തു പോയ ലോണുകൾ അടക്കമുള്ളവരുണ്ട്. ഈ ഒരു സതീശനുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഇത് മാധ്യമങ്ങളോട് പലരും തുറന്ന് സംസാരിക്കുന്നത്. അതുപോലെ ഒരു സമാനമായ ഒരു കേസാണ് ഇന്ന് ഇപ്പോൾ വെള്ളായ സ്വദേശി ഇപ്പോൾ ഇന്നൊരു ആരോപണമായി വന്നിരിക്കുന്നത്. സതീശ്കുമാറിന് 35 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് വെള്ളായ സ്വദേശിനി സിന്ധു ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. 18 ലക്ഷം രൂപ മുണ്ടൂർ ജില്ലാ സർവീസ് സഹകരണ ബാങ്കിൽ ഈ സിന്ധുവിന് ലോൺ ഉണ്ടായിരുന്നു. ഇത് വായ്പാ കുടിശ്ശിക ആയതോടെയാണ് ഭർത്താവിന്റെ സുഹൃത്തു വഴി സിന്ധു വായ്പാ ടേക്ക് ഓവറിന് സതീശനെ കണ്ടത്. കുടിശ്ശിക തീർക്കാൻ പണം നൽകിയ സതീശൻ പിന്നീട് പെരിങ്ങണ്ടൂർ ബാങ്കിൽ നിന്ന് 35 ലക്ഷം രൂപ വായ്പ എടുക്കാൻ നിർബന്ധിച്ചു. എന്നാൽ പിന്നീട് അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും തങ്ങൾ ഒപ്പിട്ട് നൽകിയ രേഖകളടക്കമുള്ളവ ചരിത്രത്തിൽ ലോൺ എടുത്തു എന്നുള്ള ഒരു ആരോപണം അടക്കം ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു തുകയിൽ നിന്ന് തങ്ങൾക്ക് ഒരു പൈസ പോലും ലഭിച്ചില്ല എന്നും ഇവർ പറയുന്നുണ്ട്. ഈ വായ്പ പലിശയടക്കം 75 ലക്ഷം രൂപ ആയതോടെ ഇപ്പോൾ ബാങ്ക് സിന്ധുവിനെ ജപ്തി നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് സതീശൻ മറ്റ് വായ്പ ടേക്ക് ഓവറുകളിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായി നേരത്തെ ആരോപണം ഉയരുകയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിനടക്കം പരാതി ലഭിച്ച ഒരു സാഹചര്യവുമുണ്ട്. അതായാലും സതീശൻ നടത്തിയ ഇടപാടുകൾ പ്രധാനമായും ഇത്തരത്തിൽ വായ്പ ടേക്ക് ഓവറുകൾ പിന്നാലെയായിരുന്നു. അത് വെച്ച് വലിയ രീതിയിൽ വായ്പ എടുത്ത ആളുകളിൽ നിന്ന് കമ്മീഷൻ വാങ്ങുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കൂടുതൽ പരാതികൾ വന്നിട്ടുള്ളത്. ശ്രീ ശരി, സതീഷ് കുമാറിനെതിരെ കൂടുതൽ തട്ടിപ്പുകൾ വരുന്നു. ഇന്നിപ്പോൾ വെള്ളായ സ്വദേശി സിന്ധു ആരോപിച്ചത് ടേക്ക് ഓവർ തട്ടിപ്പിലൂടെ തന്റെ 11 ലക്�ം രൂപ കവർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതും കൂടി ഇഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ആസിഫ് മുഹമ്മദ്.